السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين بيج نمبر 8 الزنا وحكم التعامل مع الزنات സൂറത്തു നൂറ് അതിൻ്റെ ചർച്ച ആരംഭിക്കുകയാണ്. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തുടക്കഭാഗത്ത് വ്യഭിചാരവും വ്യഭിചാര ആരോപണവും ഇതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആദ്യമായി ചർച്ച ചെയ്യാനുള്ള ചാപ്റ്റർ അസ്-സിന വഹുക്കുമു തആമുലി മഅസ്-സുനാത്ത്, വ്യഭിചാരവും വ്യഭിചാരികളുമായുള്ള ഇടപഴക്കങ്ങളുടെ നിയമങ്ങളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലകും തദക്കറൂൻ. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകളാണ്. ബൈന യദൈൽ ആയാത്ത്, ആയത്തുകളുടെ ഒരു മുഖവുര. അന്നംറഅത്തൻ യുഖാലു ലഹ ഉമ്മു മഹ്സൂൽ, ഉമ്മു മഹ്സൂൽ എന്ന് അറിയപ്പെടുന്ന ഒരു പെണ്ണ്. കാനത്തു സാഫിഹു, വഴിവിട്ട ജീവിതം നയിക്കുന്നവരായിരുന്നു അവർ. ഫഅറാദ റജുലുൻ മിന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യതസവ്വജഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ നിന്ന് ഒരാൾ ഈ ഉമ്മു മഹ്സൂൽ എന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയാത്ത്, ഈ ഓതി വച്ച ആയത്തുകൾ അവതരിപ്പിച്ചത്. എന്താണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്? അല്ലത്തി തുഖബ്ബിഹു സുനാത വതുഹരിമു നികാഹ സാനിയാത്ത്, വ്യഭിചാരിണികളുടെ വൃത്തികേടിനെ പറ്റിയും അവരെ നികാഹ ചെയ്യൽ വിലക്കപ്പെട്ടതാണെന്നും ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. وتوضح قيمتهم في المجتمع الاسلامي اسلام ഇസ്ലാമിക സമൂഹത്തിൽ അവരുടെ വില എന്താണ് എന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. وتبين عقوبتهم في الدنيا قبل الاخره, പരലോകത്തിനു മുമ്പ് ഭൗതിക ലോകത്തു വെച്ചു തന്നെ അത്തരക്കാർക്കുള്ള ശിക്ഷാ നടപടി എന്താണ് എന്നും ഈ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അൽ മുഫ്രദാത്ത്, ഈ ആയത്തുകളിൽ ഉപയോഗിച്ച ചില വാക്കുകൾ അവയുടെ മീനിങ് ആണ് തായ പറയുന്നത്. വഫറൽനാഹ എന്ന് പറഞ്ഞാൽ ഔജബ്ന എന്നാണ്, നാം അനിവാര്യമാക്കിയിട്ടുണ്ട്. ആയാത്തിൻ ബയ്യിനാത്ത്, ഹുജജൻ വാളിഹാത്ത് എന്നർത്ഥം, വ്യക്തമായ തെളിവുകൾ. തദക്കറൂൻ തത്തഇദൂൻ, ഉപദേശം സിദ്ധിക്കുന്നവരാവുക, ബോധമുള്ളവരാവുക. ജൽദ എന്ന് പറഞ്ഞാൽ ലർബത്തം ബി സൗത്ത്, ചാട്ട കൊണ്ടുള്ള അടിയാണ്. വലാത്ത് ഉഖുദു കുംബി ഹിമാർ ഉഫ, ലതഷ്ഫഖു അലൈഹിമ, അവർ രണ്ടുപേരും പേരുടെയും മേൽ നിങ്ങൾ ഒരു വാത്സല്യവും കാണിക്കരുത്. വല്യഷ്ഹദ് വല്യഹ്ലുർ, ഹാജറാവട്ടെ. അദാബഹുമാ,
എന്ന് പറഞ്ഞാൽ ഇഖാമത്തുൽ ഹദ്ദ് അവർക്കുള്ള ശിക്ഷാ നടപടി നടപ്പിലാക്കുക എന്നാണ്. ഇത്രയും വാക്കുകളാണ് ഈ പറയപ്പെട്ടയിടത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. തഫ്സീറുൽ ആയാത്ത്, ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ, ഈ സൂറത്തിനെ നാം ഇറക്കുകയും ഇത് നാം അനിവാര്യമാക്കി പഠിപ്പിക്കുകയും ചെയ്തു. വാൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങളൊക്കെ ബോധമുള്ളവരായിത്തീരാൻ വേണ്ടി ഈ സൂറത്തിൽ നാം വ്യക്തമായ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹാദിഹി സൂറത്തുൻ അളീമ, ഈ സൂറത്ത് ഒരു സംഭവമാകുന്ന സൂറത്താണ്. മിൻ കിതാബില്ലാഹി തആല അൻസൽനാഹ അലാ അബ്ദിന, നാം നമ്മുടെ അടിമയുടെ മേലിൽ അവതരിപ്പിച്ച വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അബ്ദ് എന്നുള്ളത്, അടിമ എന്നുള്ളത്. ആ ഒരു പ്രയോഗമാണ് ഇവിടെ വിശദീകരിച്ചത്. വൗജബിനൽ അമല ബിമാ ഫീഹ മിനൽ ബിമാ ഫീഹി മിനൽ അഹ്കാമി അലൽ ഉമ്മത്തിൽ മുസ്ലിമ, ഈ സൂറത്തിൽ പറയുന്ന ദീനിൻ്റെ നിയമങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ അപ്രകാരം തന്നെ നടപ്പിലാക്കൽ നാം അനിവാര്യമാക്കിയിട്ടും അനിവാര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. وأنزلنا فيها حجج واضحات ليتعظوا بها, വിശ്വാസികളൊക്കെ ബോധമുള്ളവരായിത്തീരാൻ വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമെല്ലാം ഇതിൽ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. ബിദായത്തു സൂറ, ഈ സൂറത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടക്കം, ഇർഷാദു മിനല്ലാഹി തബാറക വ തആല, അള്ളാഹു തആലയിൽ നിന്നുള്ള നിർദ്ദേശമാണ്. ബി അന്ന ഹാദിഹി സൂറത്ത സൂറത്തുൻ അളീമ, ഈ അവതരിപ്പിക്കുന്ന സൂറത്ത് ഒരു സംഭവമാകുന്ന സൂറത്താണ്. യംബഇലഅതിന ഉബിഹ, ഇതിനെ കൃത്യമായി പരിഗണിക്കൽ അത്യാവശ്യവുമാണ്. വ അന്ന ഹാദിഹി സൂറത്ത തഷ്തമിലു അല അഹ്കാമിൻ ജലീല വ അവാമിറ വ സവാജിറ വഹിക്കമൻ അളീമ, ഈ സൂറത്ത് വ്യക്തമായ കുറേ നിയമങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും അതോടൊപ്പം സംഭവങ്ങളായ കുറേ തത്വങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ്? ലിയഹ്ദിയന്നാസ ഇലലിത്തിആദി ബിഹ, ജനങ്ങളെ ബോധമുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. വലഅമലി ബിമാ ജാഅ മിൻ അവാമിറ വ ആദാബിൻ വ അഖ്ലാഖ്, അതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം അവതരിപ്പിച്ച കൽപ്പനകളും നല്ല സ്വഭാവങ്ങളും ചിട്ടകളുമനുസരിച്ച് അവർ പ്രവർത്തിക്കാനും. വലിന്തിഹായി അമ്മാ ജാഅ ഫീഹ മിൻ നവാഹിൻ വ മവാഈദ, റബ്ബിൽ നിന്ന് വന്ന താക്കീതുകളും നിരോധനകളും അനുസരിച്ച് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ അവർ നിർത്തിവെക്കാനും. ഇതെല്ലാം അവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ലിയതഹഖഖലഹും സഅദതുദ്ദാറൈൻ, അവർക്ക് ഇരുലോക വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന പുരുഷനെയും വ്യഭിചരിക്കുന്ന സ്ത്രീയെയും, ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവരിൽ നിന്ന് ഓരോരുത്തരെയും നിങ്ങൾ 100 ചാട്ടയടി അടിക്കുവീൻ. എപ്പോഴാണ് അവരടിക്കേണ്ടത് എന്നെല്ലാം പിന്നീട് വിശദീകരിക്കും. ഫദ്രിബു കുല്ല വാഹിദിൻ മിന സാനിയത്തി വസ്സാനി, വ്യഭിചാരത്തിന് മുതിർന്ന
സ്ത്രീയെയും പുരുഷനെയും നിങ്ങളടിക്കൂ, മിഅത്ത ജൽദത്തിൻ ബിസ്സൗത്ത്, ചാട്ടവാറുകൊണ്ട് 100 തവണ അടിക്കൂ. അതടിക്കുന്ന സമയത്ത് വലാത്ത് ഇഖുദ് കുംബിഹിമാർ ഉഫത്തും ഫീദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ ആ രണ്ടു പേരോടും നിങ്ങൾക്കൊരു വാത്സല്യവും പിടികൂടരുത്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്തരുതെന്നർത്ഥം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്നാണ് നിയമം നടപ്പിലാക്കുന്നിടത്ത് കൃത്യത വേണമെന്നർത്ഥം. വലാ തഷ്ഫഖു അലൈഹിമ അലാ തിർക്കിൽ ഉഖൂബത്തി ഔ തഖ്ഫീഫിഹ, ഒന്നുകിൽ ശിക്ഷ പാടെ ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷയെ ലഘൂകരിച്ചോ അവർക്കുമേൽ നിങ്ങൾ ഒരു വാത്സല്യവും കാണിക്കരുത്. കാരണം ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം കൃത്യതയോടെ നടപ്പിലാക്കണം. മാത്രവും പോരാ, എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് റൂമിൽ വെച്ച് അവരെ ശിക്ഷ നടപ്പിലാക്കിയാൽ പോരാ, വല്യഷ്ഹദ് അദാബഹുമാ ത്വാഇഫത്തു മിനൽ മുഅ്മിനീൻ, അവർ രണ്ടുപേരുടെയും ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്ത് വിശ്വാസികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഹാജരാവട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിൽ കുറച്ചാളുകളുടെ സാന്നിധ്യത്തിൽ വച്ചായിരിക്കണം ഈ ശിക്ഷ നടപടി സ്വീകരിക്കേണ്ടത്. വല്ലഹ്ലു ഇഖാമത ഹദ്ദിഹിമ ജമാഅത്തു മിനൽ മുഅ്മിനീന സജ്റം വഇള, അവർ രണ്ടുപേരുടെയും ശിക്ഷാ നടപടി നടപ്പിലാക്കുമ്പോൾ അവിടെ വിശ്വാസികളിൽ നിന്ന് ഒരു സംഘം ഹാജറാവണം. അതെന്തിനാണ് സജ്റൻ വഇളത്തൻ, ഇനി മറ്റുള്ളവരെ തൊട്ട് ഇങ്ങനെ ഒരു വൃത്തികേടിനെ തടഞ്ഞു നിർത്താനും പാഠമാകാൻ വേണ്ടിയുമാണ്. ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികളെല്ലാം അങ്ങനെയാണ്. അതൊരിക്കലും ഒരാളുടെ മേൽ ശിക്ഷാ നടപടി നടപ്പിലാക്കിയാൽ ഒരുപാട് കാലത്തേക്ക് അത് മറ്റുള്ളവർക്കൊരു പാഠമാകും. അതിനാണത് പബ്ലിക്കിൽ ചെയ്യണമെന്ന് പറയുന്നത്. ഫഹാദിഹിൽ ആയത്തു തുബയ്യിനു ഹദ്ദസാനി, ഈ ആയത്ത് വ്യഭിചാരിയുടെ ശിക്ഷയെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. വ്യഭിചരിക്കുന്നയാൾ രണ്ട് രൂപത്തിൽ വരാം, ഒന്നുകിൽ അവിവാഹിതനാകാം അല്ലെങ്കിൽ വിവാഹിതനാകാം. ഫസാനി ഇദാകാ നബിക്ര, വ്യഭിചരിക്കുന്നവൻ അവിവാഹിതനാവൻ ആണെങ്കിൽ, ഫഹദ്ദുഹു മിഅത്തു ജൽദ, അവനുള്ള ശിക്ഷാ നടപടി 100 ചാട്ടയടിയാണ്. അതോടൊപ്പം വഅയുഗറബ സനതൻ അൻ മൗത്തിനി, അവൻ്റെ താമസ സ്ഥലത്തെ തൊട്ട് 1 വർഷത്തേക്ക് നാട് കടത്തലുമാണ്. ഈ രണ്ട് നടപടികളാണ് അദ്ദേഹത്തിൽ സ്വീകരിക്കേണ്ടത്. വൈദാക്കാന മുഹ്സന, ഇനി അദ്ദേഹം വിവാഹിതനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈകാരിക വിഷയങ്ങളൊക്കെ നടപ്പിലാക്കാൻ നല്ല വഴികൾ ദീന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് മുഹ്സനെന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും വ്യഭിചാരത്തിലേക്ക് ആപതിച്ചാൽ ഫഇന്നഹു യുർജമു ബിൽ ഹിജാറ ഹത്തൽ മൗത്ത്, അദ്ദേഹം മരിക്കുന്നതുവരെ കല്ലുകൊണ്ട് എറിയപ്പെടണം, എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം. ഇതാണ് വ്യഭിചാരത്തിനുള്ള ശിക്ഷാ നടപടി. ഇനി എങ്ങനെയാണ് ഈ വ്യഭിചാരം സ്ഥിരപ്പെടുക? വയസ്ബുത്തു സിനാ ബിൽ ഇഖ്റാർ, സമ്മതിക്കൽ കൊണ്ട് വ്യഭിചാര എന്ന കുറ്റം സ്ഥിരപ്പെടും, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുക. ഔ ബി ഷഹാദത്തി അർബഅത്തി ഷുഹൂദിൻ അദ്ല, അല്ലെങ്കിൽ നീതിബോധമുള്ള 4 ആളുകൾ സാക്ഷി പറയലാണ്, ഞങ്ങളത് കണ്ടിട്ടുണ്ട് എന്ന് 4 ആളുകൾ പറയുക. അങ്ങനെ വരുമ്പോൾ യജിബു അലൽ ഇമാമി അൻ യുഖീമ ഹദ്ദഹുമ, വ്യഭിചരിച്ച രണ്ടുപേർക്കുള്ള ശിക്ഷാ നടപടിയും നടപ്പിലാക്കൽ നാട്ടിലെ ഭരണാധികാരിയുടെ മേൽ നിർബന്ധമാണ്. നടപ്പിലാക്കേണ്ടത് അലാനിയത്തൻ ഫി മഷ്ഹദി ജമാഅത്തി മിനൽ മുഅ്മിനീൻ,
വിശ്വാസികളിൽ നിന്നൊരു പറ്റം ആളുകൾ ഹാജരാകുമ്പോൾ ഹാജരാകുന്ന രൂപത്തിൽ പരസ്യമായിട്ടാണ് അത് നടപ്പിലാക്കേണ്ടത്. വഅല്ലാത്ത ഉഖുദർ ഉഫത്തും ബിഹിം ഫീ തത്ബീഖ് ഹുക്മില്ലാഹി വശ്ശറഇ. അള്ളാഹുവിൻ്റെ ദീനും അതിൻ്റെ നിയമങ്ങളും നടപ്പിലാക്കുന്നതിൽ ഒരു വാത്സല്യവും സ്വീകരിക്കാൻ പാടില്ല. കാരണം ലിഅന്ന ഈസാറ മർളാത്തില്ലാഹി അല മർളാത്തിന്നാസി മിനൽ ഈമാൻ. ജനങ്ങളുടെ തൃപ്തിയേക്കാൾ അള്ളാഹുവിൻ്റെ തൃപ്തിയെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇമാമ് നാട്ടിലെ ഭരണാധികാരി ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ചായിരിക്കണം നടപ്പിലാക്കേണ്ടത്. ഒരു പോയിൻ്റ് കൂടെ ആ ആയത്തിൻ്റെ ഭാഗമായി പറയുന്നു. അമറല്ലാഹു തആല ബി അൻ യകൂന ഇഖാമത്തുൽ ഹദ്ദി അലാനിയ. ഈ ശിക്ഷാ നടപടി പരസ്യമായി നടപ്പിലാക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വയ്യഷ്ഹദഹ ത്വാഇഫത്തു മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നൊരു പറ്റം ആളുകൾ അവിടെ ഹാജരാവുകയും വേണം. അതെന്തിനാണ്? ലി അൻ യകൂന ഇഖാമത്തുൽ ഹദ്ദി അബ്ലഗ ഫീ സജ്രിന്നാസ്. പരസ്യമായി ഈ ശിക്ഷാ നടപടി നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെ ഈ വൃത്തികേടിൽ നിന്ന് തടഞ്ഞു നിർത്തലാകും. വ അൻജഅ ഫീ റദ്ഇഹിം, ഇതിനെ തൊട്ട് അവരെ കൂടുതൽ അകറ്റി നിർത്തുന്നതാകും. അതുകൊണ്ട് വയക്കൂന തൗബീഹൻ വ ഫളീഹത്തൽ ലഹുമ ഇദാ കാന അന്നാസു ഷഹീദീൻ, ജനങ്ങളൊക്കെ ഇത് കാണുമല്ലോ എന്ന ഒരു ധാരണ വരുന്ന സമയത്ത് അവരൊക്കെ ഇതിന് ഹാജരാകുമല്ലോ എന്ന് ധരിക്കുമ്പോൾ ഇതൊരു വൃത്തികേടാണെന്നും ഇതൊരു ഭീകരതയാണെന്നും അവർ തിരിച്ചറിയും. അങ്ങനെ ഈ തെറ്റിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ കഴിയും. അതിനാണ് ഈ ശിക്ഷാ നടപടി ഇങ്ങനെ നടപ്പിലാക്കണം എന്ന് ദീനു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടെ ജീവിക്കാനുള്ള തോഫീക്ക് അല്ലാഹു തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.